മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അൽമാസ് കണ്ണാശുപത്രി, ചങ്കുവെട്ടി, കോട്ടക്കൽ. കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നുവെന്ന ചുള്ളിയൻ കോളനി നിവാസികളുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നുവെന്ന ചുള്ളിയൻ കോളനിക്കാരുടെ പരാതിയെ തുടർന്നാണ് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തിയത്. സമീപത്തെ മത്സ്യക്കച്ചവടം മൂലം അരിച്ചോൾ ചുള്ളിയൻ കോളനി കുടിവെള്ള പദ്ധതിയുടെ കിണറ്റിലാണ് മാലിന്യം കലരുന്നതായി പരാതി ഉയർന്നത്. ജില്ലാ കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. പുത്തൂർ ബൈപ്പാസ് ജംഗ്ഷന് സമീപത്താണ് കുടിവെള്ള പദ്ധതിയുടെ കിണറും പമ്പ് സെറ്റും ഉള്ളത്. ബൈപ്പാസ് വന്നതോടെ അവിടെ വഴിയോര കച്ചവടവും സജീവമായി. കിണറിന് സമീപം മത്സ്യക്കച്ചവടവും നടക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള മലിനജലം കിണറിന്റെ ഭാഗത്തേക്ക് ഒഴുകുന്നുണ്ടെന്നാണ് ആക്ഷേപം. വൈകാരത്ത് നടക്കുന്ന കച്ചവടം പത്രമാധ്യമങ്ങളിൽ ഇന്നലെ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കച്ചവടക്കാരോടൊക്കെ നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ വൃത്തി കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒതുക്കങ്ങൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് നോക്കിയത് നല്ല കാര്യമാണ്. വൃത്തിയും വെടുപ്പും എപ്പോഴും സൂക്ഷിക്കണം. അതിന് ഞങ്ങൾ നാട്ടുകാരും അവരോട് ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇനി അത് ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പിൻ്റെ പേരിൽ അവർ വീണ്ടും ഇത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ നാട്ടുകാരെന്ന നിലക്ക് ഞങ്ങൾ ഇനി അത് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ ഇനിയും അങ്ങനൊരു ഫാൾട്ട് വരികയാണെങ്കിൽ അടുത്ത നടപടിയുമായി നാട്ടുകാരെല്ലാവരും മുന്നോട്ട് പോകും. ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ 15 വാർഡിൽപ്പെട്ട പ്രദേശം അതിരൂക്ഷമായ ശുദ്ധജലക്ഷാമം നേരിടുന്ന പ്രദേശം കൂടിയാണ്. വേനലിൽ 30 കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ചുള്ളിയാൻ കോളനി കുടിവെള്ള പദ്ധതിയെയാണ്. വേനലാകുന്നതോടെ മാലിന്യ പ്രശ്നം രൂക്ഷമാകും. പഞ്ചായത്തിന്റെ സൗജന്യ കുടിവെള്ള വിതരണം ഈ പ്രദേശത്ത് എത്താറുമില്ല. പ്രദേശവാസികൾ സ്വന്തം ചിലവിൽ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കലാണ് പതിവ്. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ കച്ചവടക്കാർ മലിനജലം ഒഴുകുന്ന സ്ഥലം വൃത്തിയാക്കിയിരുന്നു. ഇനിയും ഇത്തരമൊരു അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടാൽ കട അടച്ചു പൂട്ടുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ അറിയിച്ചു. ഈ ഭാഗം കുറെ കാലമായിട്ട് ഒരു ലൈസൻസ് ഇല്ലാത്ത രീതിയിലാണ് ഈ കച്ചവടം നടത്തു പോകുന്നത്. ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്താണ് വെച്ച് ഇതിന്റെ അവരാണ് ഇതിന് നടപടി എടുക്കേണ്ടത്. ഇവരെ ഇത് ഇവരെ ഇത്തരത്തിലുള്ള മീൻ കച്ചവടവും അതുപോലെ ഇതിന്റെ വേസ്റ്റും കാര്യങ്ങളും നമ്മൾ ഈ ഭാഗത്തേക്ക് ആക്കുകയാണെങ്കിൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഇവരോട് ഈ പ്രദേശം പരമാവധി ക്ലീൻ ചെയ്ത് വേസ്റ്റ് വെള്ളം ഇങ്ങോട്ട് ആക്കാത്ത രീതിയിൽ ആക്കരുതെന്ന നിർദ്ദേശമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മേലധികാരികളുടെ ഉത്തരവ് അനുമതിയോടുകൂടി ഇത് പൂട്ടിക്കാൻ വേണ്ട നടപടിയിലേക്ക് ഞങ്ങൾ നടക്കും സ്വീകരിക്കും. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.